എല്ലാവർക്കും ഞങ്ങളുടെ ഹോം സ്റ്റോറി എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ബീഫ് വരട്ടിയത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. അതിന് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി, ഒരു അര സ്പൂൺ കൂടി മുളക് പൊടി, ഇതിലേക്ക് കുറച്ച് ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് നന്നായി കുഴച്ച് ഒരു അരമണിക്കൂർ വെക്കാം. കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർത്തുന്നുള്ളൂ, ബാക്കി പിന്നെ. കുറച്ച് വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇത് ചേർത്ത് നന്നായി കുഴക്കണം. ഇത് 1.5 കിലോ ബീഫ് ഉണ്ട്. നല്ലവണ്ണം കുഴച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഇത് അടുപ്പത്ത് വെക്കുന്നത്. ഈ ബീഫ് വാങ്ങിയ ശേഷം കുറച്ച് വിനാഗിരിയും ചെറുനാരങ്ങ നീരും ചേർത്ത് കുറച്ച് സമയം വെള്ളത്തിൽ വെച്ച ശേഷമാണ് ഇത് കഴുകിയെടുത്തത്. അതിനുശേഷമാണ് ഇതിങ്ങനെ കുഴച്ച് വെക്കുന്നത്. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച്, കുറച്ച് വെള്ളം ഇതിൽ തന്നെ ആയിട്ടുണ്ട്, ഇനി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതേപോലെ വെള്ളം ഒഴിച്ചാൽ മതി. കുക്കറിലായതുകൊണ്ട് ഞാനിത് ഒരു വിസിൽ വന്ന ശേഷം ഒരു 15 മിനിറ്റ് സിമ്മിൽ വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇത് വേവും. ഞാനിതിൽ ചേർത്ത മുളക് പൊടി, കാശ്മീരി മുളകും സാദാ മുളകും കൂടെ കൂട്ടി പൊടിച്ച് വെച്ചതാണ് ഇതിൽ ചേർത്തത്. മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി, ബാക്കി കുരുമുളക് പൊടിയാണ് ചേർത്തുന്നത് എരിവിന്. ബീഫ് വേവുമ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം വഴറ്റിയെടുക്കാം. ഇതൊരു വലിയ കഷ്ണം ഇഞ്ചി, ഇത് വെളുത്തുള്ളി, ഇതേപോലെ 4 എണ്ണം ഉണ്ട്. ഇതൊരു 300 ഗ്രാം ചെറിയ ഉള്ളി, ഇത് 2 വലിയ സവാള, ഇതെല്ലാം വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ചെറിയുള്ളി ഞാൻ ഇതേപോലെ കീറി എടുത്തതാണ്. ഇതെല്ലാം കൂടെ നമുക്കിനി വഴറ്റിയെടുക്കാം. ഉരുളി വെച്ച് ചൂടായ ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ, ബീഫിന് നെയ്യുള്ളത് കൊണ്ട്. ഇതിലേക്ക് ഇനി ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിത് വിറകടുപ്പിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്റ്റൗവിൻ്റെ പാലും ചെയ്യാം. ഇതിനി നന്നായി വഴറ്റിയെടുക്കാം. കുറച്ചുകൂടി വഴന്ന് വന്ന ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിൽ ചേർത്ത് കൊടുക്കാം, കുറച്ച് ഉപ്പും. നിങ്ങൾക്ക് ചെറിയുള്ളിയുടെ അളവ് കുറച്ചുകൂടെ വേണമെങ്കിൽ കൂട്ടാം. ഒരു 500 ഗ്രാം ചെറിയുള്ളിയൊക്കെ ചേർക്കാം. ചെറിയുള്ളി കൂടുതൽ ചേർക്കുന്നതാണ് ഇതിന് ടേസ്റ്റ്. ഇപ്പോൾ ഇത് കുറച്ച് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാത്തത് ഇത് കരിഞ്ഞു പോകുന്നതുകൊണ്ട് ആണ്. മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്താല് പെട്ടെന്ന് അടുക്കി പിടിക്കും. കുറച്ച് വാടി വന്ന ശേഷമാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പും, എന്നിട്ട് പിന്നെ വഴറ്റുക. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇത് ഒരു വിസിൽ വന്ന് പിന്നെ 15 മിനിറ്റ് സിമ്മിൽ വേവിച്ചതാണ്. അതിനുശേഷം ഇത് തുറന്ന് നോക്കാം. ഇപ്പോഴിത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങളുടെ ബീഫ് ചിലപ്പോൾ വേവ് കൂടുതലുള്ളതായിരിക്കും, അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒന്നുകൂടെ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ ഒന്ന് ചോദിക്കുന്നത് നല്ലതാണ്.
ഇളയ ബീഫാണോ മൂപ്പുള്ളതാണോ എന്നുള്ളത് അതിനനുസരിച്ച് വിസിൽ കൂട്ടി കൊടുത്താൽ മതി. കുറച്ചുകൂടെ സമയം വേവിച്ചാൽ മതി. ഇതിപ്പോൾ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് എടുത്തു വെക്കാം. ബാക്കിയുള്ളതിലേക്ക് ബീഫ് ഒഴിച്ചു കൊടുക്കാം. ബീഫിലുള്ള കറി മാത്രമാണ് ഇത്. കുറച്ചുകൂടെ ഒന്ന് വറ്റിക്കഴിഞ്ഞ ശേഷം ബാക്കി മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോഴിത് കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ചെരിഞ്ഞ് കൊടുക്കാം. ഇതിനി നല്ലവണ്ണം വറ്റി വരുന്നവരെ ഇതിൽ കിടന്ന് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോഴിത് നല്ലവണ്ണം വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വറുത്തിട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ പൊരി വെച്ച ഈ ഉള്ളി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ വഴറ്റിയ ഇത് കുറച്ചെടുത്ത് വെച്ചല്ലോ, അത് കൂടെ ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി എരിവും ഉപ്പും എല്ലാം നോക്കി വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. എരിവിന് കുരുമുളക് പൊടി ചേർത്താൽ മതി. മുളക് പൊടി ഇനി ചേർക്കണ്ട. എരിവ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർക്കാം. കുറച്ചുകൂടെ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇറക്കി വെക്കാം. ഇനി ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്തിടാം. അത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. വെളിച്ചെണ്ണ വെച്ച് ചൂടായ ശേഷം ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് മൂപ്പായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായി അരിഞ്ഞ ഇഞ്ചിയാണ്. കുറച്ച് വെച്ചിട്ടുള്ളൂ. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് മൂപ്പായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് അല്ലാത്ത കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇതിന് നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ടേസ്റ്റ് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.